നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയറുടെ പരിക്കിന്റെ ആ ഒരു നിലവിലെ അവസ്ഥ എന്താണ് എന്ന് പല സുഹൃത്തുക്കളും നിരവധിയായ കമന്റുകളിലൂടെ ചോദിക്കുന്നുണ്ട്. ഇന്നലെ പി എസ് ജി മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. പ്രാഥമികമായ മെഡിക്കൽ റിപ്പോർട്ടാണ് അത്. അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. 48 മണിക്കൂറിനുള്ളിൽ വീണ്ടും പരിശോധന നടത്തിയിട്ടാണ് അദ്ദേഹം എത്ര ദിവസം നെയ്മർ ജൂനിയർ പുറത്തിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഇത് ഇപ്പോൾ പി എസ് ജിയുടെ അടുത്ത ഒരു മെഡിക്കൽ റിപ്പോർട്ട് വരെ കാത്തിരിക്കണം എന്നർത്ഥം. എന്നാലും ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ അനുസരിച്ച് പ്രാഥമികമായ ടെസ്റ്റിൽ നെയ്മർ ജൂനിയറുടെ കാലിന് ഫ്രാക്ചർ ഇല്ല എന്ന് ആണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്പ്രെയിൻ ആണുള്ളത്. 2-3 ആഴ്ചകൾ മാക്സിമം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും. അതായത് ഈ വർഷം 2020 ഇനി അദ്ദേഹം ഒരുപക്ഷെ കളിക്കളത്തിലേക്ക് ഇറങ്ങിയേക്കില്ല. എന്നാൽ 2021 ജനുവരി മാസത്തിൽ തന്നെ നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് മടങ്ങി വരുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അതായത് ആദ്യ സമയങ്ങളിൽ പരിക്കേറ്റ ആദ്യ സമയങ്ങളിൽ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു കടുത്ത പരിക്കല്ല ഇത്. നെയ്മർ ജൂനിയറും ഇതിനെക്കുറിച്ച് ഒരു സ്റ്റോറി ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് ദൈവം രക്ഷിച്ചു, ഇത് ഇതിനേക്കാൾ കടുത്ത ഒരു ഇഞ്ചുറി ആകുമായിരുന്നു. എന്തുകൊണ്ടാണ് ആ സമയത്ത് താൻ അങ്ങനെ കരഞ്ഞത്, തൻ്റെ മനസ്സിലൂടെ കടന്നുപോയ വികാരങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം നെയ്മർ ആ സ്റ്റോറിയിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്, ഇത് ഇതിനേക്കാൾ മോശമായ രൂപത്തിലേക്കാകുമായിരുന്നു. ഒരിക്കൽ കൂടി ദൈവം കൂടുതൽ സീരിയസ് ആയ ഒരു ഇഞ്ചുറിയിൽ നിന്ന് എന്നെ സംരക്ഷിച്ചിരിക്കുകയാണ്. എൻ്റെ ആ സമയത്തെ കരച്ചിലെന്ന് പറയുന്നത് വേദന കൊണ്ടും നിരാശ കൊണ്ടും ഭയം കൊണ്ടും ഇനി വരാൻ പോകുന്ന ഒരു സർജറിയെക്കുറിച്ച് ഓർത്തും ക്രച്ചസിൽ മുന്നോട്ട് പോകേണ്ടി വരുമല്ലോ എന്നോർത്തുമൊക്കെയാണ്. അതായത് മുമ്പ് ഇതുപോലെ സംഭവിച്ചിട്ടുള്ള ഓർമ്മകൾ കൊണ്ടാണ് ഞാനപ്പോൾ കരഞ്ഞു പോയത്. ഏതായാലും പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്ത് വരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് നെയ്മർ കുറിച്ചിരിക്കുന്ന വാക്കുകൾ. ഫുട്ബോൾ ആരാധകരും അത് ആഗ്രഹിക്കുകയാണ്. നെയ്മർ ജൂനിയർ വളരെ പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യവാനായി കളിക്കളത്തിലേക്ക് വരട്ടെ. അദ്ദേഹം മിന്നുന്ന ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ഫെബ്രുവരി മാസത്തിൽ വരാൻ പോകുന്ന എഫ് സി ബാഴ്സലോണ വേഴ്സസ് പി എസ് ജി മത്സരമാണ്. ആ മത്സരത്തിന് നെയ്മർ ഉണ്ടാവണം. ക്യാമ്പ് നൗവിലാണ് ആദ്യ ലെഗ് മത്സരം. പിന്നീട് മാർച്ച് മാസത്തിൽ പാർക്ക് ഡി പ്രിൻസസിൽ വെച്ച് അതിൻ്റെ റിട്ടേൺ ലെഗും നടക്കുന്നു. ആ മത്സരം കളിക്കാൻ നെയ്മർ പൂർണ്ണ ആരോഗ്യവാനായിട്ടുണ്ടാകണം. ഒപ്പം മാർച്ച് മാസത്തിൽ കോൺമെബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ ബ്രസീലും അർജന്റീനയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അവിടെയും പന്ത് തട്ടാൻ നെയ്മർ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഈ മത്സരങ്ങളിലൊക്കെ മെസ്സിയും നെയ്മറും മുഖാമുഖം വരുന്നത് കാണാൻ ഫുട്ബോൾ ലോകം കൊതിച്ചിരിക്കുകയാണ്. വീഡിയോ സനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.